Hello friends, welcome back to Online Job Board. Online Job Board ന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ക്വിസുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ശ്രദ്ധേയമായ യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമുക്ക് വർദ്ധിപ്പിക്കാം. ക്വിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ക്വിസുകൾ ഉപയോഗിച്ച് പഠിക്കാനും അറിവ് നേടാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഓൺലൈൻ ജോബ് ബോർഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്വിസിലേക്ക് കടക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൗലാന അബ്ദുൽ കലാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് നടന്നത്? 1859. എം കെ ഗാന്ധി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരെന്താണ്? യംഗ് ഇന്ത്യ. ഇന്ത്യയുമായി വ്യാപാരം ആരംഭിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം? പോർച്ചുഗൽ. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം? 1931 ഫെബ്രുവരി 13. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? കെ കേളപ്പൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ഏത് പ്രസ്ഥാനത്തിന്റെ കാലത്താണ് മഹാത്മാഗാന്ധി ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേ. ഏത് ദിവസമാണ് ഇന്ത്യ അതിന്റെ ഭരണഘടന അംഗീകരിച്ചത്? 1950 ജനുവരി 26. ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1942. ഇന്ത്യ ഭരിച്ച അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൺ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടെത്തിയത് എന്നാണ്? 1498. അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഉപ്പ് മാർച്ച് നയിച്ചതാരാണ്? മഹാത്മാഗാന്ധി. ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ഏതൊക്കെ വിപ്ലവകാരികളാണ് ബോംബെറിഞ്ഞത്? ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് വർഷം? 1919 ഏപ്രിൽ 13.
നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതെപ്പോൾ? ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു.